ESA-യുമായി ബന്ധപ്പെട്ട മലയോര മേഖലയിൽ ഭരണ പ്രതിപക്ഷ വാക്വാദം തുടരുന്നു. ജനവാസ മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും സർക്കാർ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം ചിലർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎയും പറഞ്ഞു. പരിസ്ഥിതി ലോല മേഖലാ നിർണയത്തിനുള്ള കരട് മേഖലയിൽ നിന്നും ജനവാസ മേഖല ഉൾപ്പെട്ടതായി കാണുന്ന സാഹചര്യത്തിൽ ജനവാസ മേഖലയെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം ജനം തിരിച്ചറിയുന്നുണ്ടെന്നുമുള്ള ആരോപണവുമായാണ് തിരുവമ്പാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയത്. ESA-യുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ പൊതുജനത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും വില്ലേജുകളിലെ വനമേഖലകളെയും റവന്യൂ മേഖലകളെയും വിഭജിച്ച് ഫോറസ്റ്റ് വില്ലേജ് എന്നും റവന്യൂ വില്ലേജ് എന്നും തരംതിരിച്ച് വനപ്രദേശത്തെ മാത്രം ESA-യിൽ ഉൾപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. DC ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് സെബാസ്റ്റ്യൻ വാഴപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അതേസമയം പരിസ്ഥിതി ദുർബല പ്രദേശം നിജപ്പെടുത്തുന്നത് സംബന്ധിച്ച വിഷയത്തിൽ ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്നും ഇക്കാര്യത്തിൽ മലയോര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ലിൻഡോ ജോസഫ് എംഎൽഎയും ആവശ്യപ്പെട്ടു. വിഷയത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിലെ പലയിടങ്ങളിലും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി വിശദമായി വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട്. ജനവാസ മേഖലകളെ ഒഴിവാക്കുന്നതിന് പഞ്ചായത്തുകളോട് അഭിപ്രായം ആരായുകയും പഞ്ചായത്തുകൾ നൽകിയ നിർദ്ദേശങ്ങളുടെ ഭാഗമായി നേരത്തെ കുറച്ച് മാപ്പിൽ നിന്നും വീണ്ടും 200 ചതുരശ്ര കിലോമീറ്റർ കുറയ്ക്കുകയുണ്ടായതായും MLA പറഞ്ഞു. ഇത് നിലവിൽ കാലാവസ്ഥാ ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് തയ്യാറാക്കിയ മാപ്പ് ഇത് സമർപ്പിക്കേണ്ട അവസാന തീയതിയായ 30-നകം കേന്ദ്ര സർക്കാരിന് കൈമാറും. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത്. സത്യം ഇതായിരിക്കെ ചില കേന്ദ്രങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.